صدق رسول الله صلى الله عليه وسلم بن جايشيل النبرغل أدبولي نمودي نالام بارد ممبر غودلو راجو ينن سفودرن إلنغوون مونا بارد ممبر إلنغوون سار مطو شنم سيغرشتية دايا اندى نانا مدسترلل സഹോദര സഹോദരിമാരെ നല്ലവരായ മഹല്ല ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ ഐഎംഎസിന്റെ പ്രവർത്തകർ മുന്നിൽ തടിച്ചുകൂടിയതായ സഹോദരി സഹോദരിമാരെ നമുക്കറിയാമെന്ന് ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ചടങ്ങിലാണ് നാം ഏവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ലഹരി എന്നുള്ളത് നമുക്കറിയാം ലഹരി എന്ന് തന്നെ മഹാവിപത്താണ് ശരീരത്തിനും കുടുംബത്തിനും അത് നാടിനും നാട്ടുകാർക്കും എല്ലാവർക്കും അത് വിപത്താണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാൻ കഴിയും പ്രിയമുള്ളവരെ ഓർത്തെടുക്കുന്നത് ഫ്രാൻസിലെ ലിയോ എന്ന് പറയപ്പെടുന്ന ഒരു സഹോദരൻ ഉണ്ടായിരുന്നു അദ്ദേഹം കഞ്ചാവ് കൃഷിയിൽ അതിവിപുലമായ സമ്പത്തിന്റെ ഉടമയായി അവൻ മാറി പക്ഷേ ലിയോ എന്ന സഹോദരൻ കഞ്ചാവിന് അടിമപ്പെട്ടിട്ടില്ല കഞ്ചാവ് അവൻ ഉപയോഗിച്ചിട്ടില്ല പക്ഷേ നാട്ടുകാരെല്ലാവരും ലിയോവിന്റെ മുമ്പിൽ വന്നുകൊണ്ട് കഞ്ചാവ് തേടിക്കൊണ്ട് വരുമ്പോൾ അന്നത്തെ ഗവൺമെന്റ് പോലും അവരെ ഉപരോധിച്ചിരുന്നു പക്ഷേ എന്നിരുന്നാലും കള്ളക്കടത്ത് പോലെ ലിയോനെ കാണുവാൻ വേണ്ടി നാനാ നാടുകളിൽ നിന്നും ഒരുപോലെ ആളുകൾ വന്നെത്തിയിരുന്നുവത്രേ പക്ഷേ ലിയോ എന്നതായ സഹോദരൻ കഞ്ചാവിനെ അടിമയായി കടിഞ്ഞില്ല കുറഞ്ഞ ദിവസം കഴിഞ്ഞു മാസങ്ങൾ കഴിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞു തന്റെ പൊന്നുമോൻ കഞ്ചാവിനെ അടിമപ്പെട്ടുകൊണ്ട് തന്റെ വീട്ടിലേക്ക് വന്നപ്പോഴാണ് ലിയോ എന്ന സഹോദരനക്ക് കഞ്ചാവിന്റേതായ എത്രത്തോളം വലിപ്പമുണ്ട് എത്രത്തോളം ലഹരിയാണ് എത്രത്തോളം അവൻ മോശമാണ് എന്നറിയുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലിയോവിനെ പോലോത്തതായ ആളുകൾ ഇന്ന് നമ്മുടെ നാടിന്റെ പല നാടുകളിലും പല ദിക്കുകളിലും അവർ ഇന്ന് സമ്പാദ്യം ഉണ്ടാക്കി തീർക്കുന്നുണ്ട് ഹറാമായ വഴിയിലൂടെ ഉണ്ട് ഉമ്മയുണ്ട് ഭാര്യയുണ്ട് മക്കളുണ്ട് എല്ലാവരും തുറിച്ചു നോക്കുമ്പോ അവൻ വീട്ടിലേക്ക് കയറി വരുന്നതായ രംഗം മറ്റൊന്നാണ് അവൻ കയറി വരുന്നത് തികച്ചും അവന്റെ അന്തരീക്ഷം തന്നെ പാടെ മോശമായ രീതിയിലുള്ളതായ അവസ്ഥയിൽ അവൻ കയറി വരികയാണ് പ്രിയമുള്ളവരെ ആരാണ് സ്വന്തം വാപ്പ സ്വന്തം അച്ഛൻ തന്റെ വീട്ടിലേക്ക് കയറി വരുമ്പോ മക്കളെല്ലാം ആഗ്രഹിക്കുന്നത് ഒരു നല്ലൊരു അച്ഛനായിരിക്കണമെന്നായിരുന്നു മക്കളുടെ ആഗ്രഹം പക്ഷേ പിതാവിന്റെ അച്ഛന്റെ സ്വഭാവം മോശപ്പെട്ട ലഹരിക്ക് അടിമപ്പെട്ടതായ അച്ഛൻ കയറി വരുമ്പോ സ്വന്തം ഭാര്യ പോലും പേടിച്ചിരിക്കുകയാണ് സ്വന്തം മക്കൾ പോലും പേടിച്ചിരിക്കുകയാണ് എങ്ങോട്ടാണ് ഞാൻ പോകേണ്ടത് എന്ന് ആലോചിച്ചിരിക്കുന്നതായ കുടുംബത്തിലുള്ളതായ ആളുകൾ അവൻ മോശപ്പെട്ടവനായി മാറി പ്രിയമുള്ളവരെ ലഹരിക്ക് അടിമപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ദുഷിച്ചു പോയി നമുക്ക് നമ്മുടെ നാട്ടിൽ വിലയില്ല നമ്മുടെ കൂട്ടുകാർക്കിടയിൽ വിലയില്ല നമ്മുടെ നാടിനിക്ക് വേണ്ട കുടുംബത്തിനിക്ക് വേണ്ട അവൻ ഒറ്റപ്പെട്ടതിനിക്ക് തുല്യമായി പോയി എന്ന് നമുക്കറിയാൻ കഴിയും പ്രിയമുള്ളവരെ ഓർത്തെടുക്കേണ്ടത് നമ്മുടെ നാടുകളിലും മറുനാടുകളിലുമെല്ലാം ലഹരി വിമുക്ത നാടായി നാം ആണ് കണ്ടെത്തേണ്ടത് ഒരു കുടുംബം നന്നാകേണ്ടത് ആ വീട്ടിലുള്ളതായ ഉപ്പയും ഉമ്മയും അച്ഛനും അമ്മയും നന്നാകുമ്പോഴാണ് ആ കുടുംബത്തിലുള്ളതായ മക്കൾ നന്നാവുന്നത് അങ്ങനെ മക്കൾ നന്നാകുമ്പോഴാണ് പരമ്പരാഗതമായ രീതിയിലുള്ളതായ എല്ലാവരിലേക്കും ഇതിൻ്റെ സന്ദേശങ്ങൾ കൈമാറുമ്പോഴാണ് ഒരു നാട് നീളെ നന്നായിക്കൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ ഇന്ന് സ്വന്തം മാതാവിനെ പോലും അറുകൊല ചെയ്യപ്പെടുന്നതായ കാലം ലഹരിക്ക് അടിമപ്പെട്ടതിൻ്റെ പേരിൽ ഒരു പിതാവിനെ ഈ അടുത്തായിരുന്നു വെട്ടിക്കൊലപ്പെടുത്തിയത് വാർത്താമാധ്യമങ്ങളിലൂടെ നാം കണ്ടവരാണ് കേട്ടറിഞ്ഞവരാണ് ആ പിതാവിനൊക്കൊന്നും പറയുവാനുണ്ടായിരുന്നില്ല പക്ഷേ ലഹരിക്ക് അടിമപ്പെട്ടതായ പൊന്നുമോൻ വന്നുകൊണ്ട് കടാരയ്ക്ക് ഇരയാക്കിയതായ ആ പിതാവ് പോലും മരണപ്പെട്ടു പോയത് തന്റെ മകനെ കൊണ്ടായിരുന്നു മരണം സംഭവിച്ചത് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ പ്രിയമുള്ള വിശ്വാസികളെ നാം ചിന്തിക്കേണ്ടത് സ്വന്തം മക്കളെ നാം എങ്ങനെയാണ് വളർത്തിയെടുക്കേണ്ടത്
നമ്മെ കൊല്ലുവാൻ വേണ്ടി, കൊല ചെയ്യപ്പെടുവാൻ വേണ്ടിയിട്ടാണോ നമ്മുടെ മക്കളെ നാം വളർത്തിയെടുക്കുന്നത്? തികച്ചും അത് അന്യായമായില്ലേ? അവരോട് നാം നല്ല നിലയിൽ പെരുമാറുന്നുണ്ട്. പക്ഷേ ഒരു മോനാവട്ടെ മകളാവട്ടെ, അവൻ്റെ ജീവിതത്തിലുള്ളതായ വഴിയുടെ നീളം ഒരു കണ്ണ് മാതാവിൻ്റെയും പിതാവിൻ്റെയും കണ്ണ് നമ്മുടെ മക്കളിലൂടെ വേണം. അപ്പോഴാണ് എൻ്റെ മകൻ പോകുന്നതായ വഴി നല്ല വഴിയാണ്, എൻ്റെ മകൾ പോകുന്നതായ വഴി നല്ല വഴിയായിരുന്നു എന്ന് സ്വന്തം മാതാവിനും പിതാവിനും വേർതിരിച്ച് അറിയുവാൻ സാധിക്കുന്നത്. നാമെല്ലാവരും മനുഷ്യരാണ്, തർക്കമില്ല. പലവിധ മതക്കാർ, പലവിധ വിശ്വാസികൾ എല്ലാവരിലും ഇത് കാർന്നു തിന്നുന്നതായ ഒരു വസ്തുവാണ് ലഹരി എന്നുള്ളത്. IMS ഇർഷാദുൽ മുസ്ലിമീൻ സംഘം ഇതുപോലത്തതായ ഒരു വേദി സംഘടിപ്പിച്ചതിൻ്റെതായ പ്രധാനമായ കാരണം നാം എല്ലാവരും ഒന്നാണ് എന്നുള്ളതായ സന്ദേശം നിങ്ങൾക്ക് മുമ്പാകെ വിളിച്ചോതുവാൻ വേണ്ടിക്കൊണ്ട് മാത്രമാണ് ഈ സംഗമം നടത്തുവാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. നമുക്ക് മക്കളുണ്ട്. നമ്മുടെ മക്കള് നമ്മുടെ നാടത്തെ ഭാവിയുടെ വരദാനങ്ങളാണ്. നമ്മുടെ മക്കള് നല്ല നിലയിലൂടെയാണ് അവർ ചലിക്കേണ്ടത്. നേരെ മറിച്ച് നമ്മുടെ മക്കൾ വിശ്വാസമില്ലാത്തതായ രീതിയിലൂടെ, അത് മാത്രമല്ല അവൻ്റെ കർമ്മങ്ങളും ചെയ്യുന്നില്ല. ഏത് മതക്കാരനായാലും അവനക്ക് കർമ്മങ്ങളുണ്ടല്ലോ. ഏത് മതക്കാരനായിരുന്നാലും ഒരു പൊന്നുമോനെ സംബന്ധിച്ചിടത്തോളം മാതാവും പിതാവും ഉണ്ടല്ലോ. മാതാവും പിതാവും ഇല്ലാതെ മക്കൾ ജനിക്കുന്നില്ല. ഈ മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്വഭാവ ഗുണങ്ങൾ എന്താണോ അത് തന്നെയാണ് മക്കളും തേടി കണ്ടെത്തുന്നത്. മദ്യത്തിൻ്റെ അടിമയായിക്കൊണ്ട് കഴിയുന്നതായ പിതാവാണ് എന്നുണ്ടെങ്കിൽ ആ പിതാവിനെയാണ് അവൻ കൊണ്ടു നടക്കുന്നത്. എൻ്റെ പിതാവ് ഇങ്ങനെയായിരുന്നു, എൻ്റെ പിതാവിൻ്റെ സ്വഭാവ ഗുണം ഇങ്ങനെയായിരുന്നു, എൻ്റെ പിതാവിൻ്റെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തെറി വിളിച്ചുകൊണ്ടാണ് കയറി വരുന്നത്, അത് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ നടപ്പിലാക്കുന്നത് എന്നത് ജീവിത പാഠം തന്നെ പഠിച്ചത് മനസ്സിലാക്കിയത് തൻ്റെ പിതാവിൽ നിന്നായിരുന്നു. നേരെ മറിച്ച് തൻ്റെ പിതാവ് ഒരു സൽവഴി പ്രവർത്തകനായിരുന്നുവെങ്കിൽ, നല്ല വഴി കാണിച്ചു തന്നതായ പിതാവായിരുന്നുവെങ്കിൽ മകൻ അങ്ങോട്ട് പോകുന്നില്ല. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്ത് മാതാപിതാക്കൾ വെറുക്കപ്പെടുന്നതായ കാലഘട്ടം. മാതാപിതാക്കൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മാതാവിനെയും പിതാവിനെയും വൃതസദനങ്ങളിലേക്ക് എറിയപ്പെടുന്നതായ കാലം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പ്രിയമുള്ള വിശ്വാസിനികളെ, നാം കാണേണ്ടത് ഒരുപാട് വൃതസദനങ്ങളുണ്ടല്ലോ നമ്മുടെ കൂട്ടത്തിൽ. അവിടെ എല്ലാവരും തടിച്ചുകൂടിയതായ ഒരു ജനവിഭാഗമുണ്ട്. അവിടെ മതങ്ങളില്ല. മുസ്ലിമാണോ ക്രിസ്തുവാണോ ഹിന്ദുവാണോ ഒന്നും അവിടെ കാണുന്നില്ല. എല്ലാവരും ഒരുപോലെ തടിച്ചുകൂടുന്നു. അതിനൊക്കൊരു പേരുമുണ്ട്, വൃതസദനം എന്ന്. ഈ വൃതസദനത്തിൻ്റെ ഉള്ളിലുള്ളതായ അവസ്ഥ എന്താണ്? ഓരോ മാതാവിനും പിതാവിനും മക്കളുണ്ടായിരുന്നു. പക്ഷേ ഈ മക്കളെല്ലാവരും ആട്ടി ഓടിക്കപ്പെട്ടതായിരുന്നു തൻ്റെ മാതാപിതാക്കളെ. എന്തുകൊണ്ടായിരുന്നു ലഹരിക്ക് അടിമപ്പെട്ടതിൻ്റെ പേരിൽ? പ്രിയമുള്ളവരെ, ചിന്തിക്കേണ്ടത് ലഹരിക്ക് അടിമപ്പെട്ടതായ പൊന്നുമോനെ നീ വളർത്തിയത്, ഒരു മാതാവും പിതാവും വളർത്തിയെടുത്തത് തൻ്റെ ഓരോ സമയങ്ങളും തൻ്റെ കുഞ്ഞിനിക്ക് വേണ്ടി ചെലവഴിച്ചു. അവൻ്റെ സമ്പാദ്യം മുഴുവനും ചെലവഴിച്ചത് തൻ്റെ മകനിക്ക് വേണ്ടിയായിരുന്നു, തൻ്റെ മകൾക്ക് വേണ്ടിയായിരുന്നു. പക്ഷേ അവർക്ക് വാർദ്ധക്യം തികഞ്ഞപ്പോൾ ഒരു മാതാവിനെയും പിതാവിനെയും മക്കളെ ബഹുമാനിക്കുന്നില്ല, ആദരിക്കുന്നില്ല. എന്തേ പറ്റിപ്പോയത്? അവൻ്റെ വഴി നല്ലതായ വഴിയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞുവല്ലോ, ഷുർബുൽ ഖംരി മിഫ്താഹ്, കള്ളുകുടി എന്നുള്ളത് എല്ലാത്തിൻ്റെയും താക്കോലാണ്. കുല്ലു ശരിൻ ഫജ്തനിബു, അതുകൊണ്ട് നിങ്ങൾ വെടിയണേ എന്ന് തിരു ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, കള്ള് നമുക്ക് നിഷിദ്ധമാണ്. എല്ലാ മതക്കാരും അതിൽ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ അതിൻ്റെ രുചി അറിഞ്ഞവർ അത് നടത്തിക്കൊണ്ടിരിക്കുന്നു. അവർക്ക് കിട്ടാതിരുന്നു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിലേക്ക് അസ്വസ്ഥതകൾ വീണ്ടും ചലിക്കുന്നു. അവൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതവൻ നേടിയെടുക്കുന്നു. കൊല ചെയ്തുകൊണ്ടാണ് എന്നുണ്ടെങ്കിലും അവൻ്റെ ആഗ്രഹം സാധിച്ചെടുക്കും. അവൻ്റെ ശരീരത്തിലുള്ളത് മുഴുവനും ലഹരിയാണ്. സിംഹത്തിൻ്റെ ധൈര്യമായിരിക്കാം, മയിലിൻ്റെ ആട്ടങ്ങളായിരിക്കാം ഒരു മദ്യലഹരി നുണഞ്ഞതായ ഒരു സഹോദരൻ. ചിന്തിക്കേണ്ടത് ഒരു മനുഷ്യനിക്ക് യഥാർത്ഥതായ സ്വഭാവഗുണം. ഒരു നല്ലതായ ഒരു മനുഷ്യൻ നടന്നു പോകുമ്പോൾ അവൻ സൈലൻ്റായിട്ട് പോവുക, കാണുന്നവരോട് അവൻ സംസാരിക്കുന്നുണ്ട്, കുശലന്വേഷണങ്ങളെല്ലാം പറയുന്നുണ്ട്. നേരെ മറിച്ച് അവൻ ലഹരി നുണഞ്ഞുകൊണ്ടാണ് അവൻ വരുന്നത് എന്നുണ്ടെങ്കിൽ അവനക്ക് സിംഹത്തിൻ്റെ ധൈര്യമാണ്. ആരോടും തെറി വിളിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ട്.
ആരോടും അവൻ എന്താണോ അവന്റെ മനസ്സിൽ പതിയുന്നത്, എന്താണോ മനസ്സിൽ അടങ്ങുന്നത്, അതവൻ വിളിച്ചോതാണ്. ആരെയും പേടിക്കുന്നില്ല. നമ്മുടെ ഭരണാധികാരികളെ പോലും പേടിക്കുന്നില്ല. അവർക്ക് മുമ്പാകെ ചെന്നുകൊണ്ട് ഡാൻസ് ആടുന്നതായ കാലം. പ്രിയമുള്ളവരെ, സംസാരം ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ സദസ്സിൽ ഗൂഡല്ലൂർ ഹൈസ്കൂൾ HM അയ്യപ്പൻ സാറടക്കം നമ്മുടെ വേദിയിലുണ്ട്. ബഹുമാനപ്പെട്ട MLA നമ്മുടെ സദസ്സിലെത്തിയിട്ടുണ്ട്. വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ ഭാവങ്ങളും ഈ സംഗമത്തിനേക്ക് നേർന്നുകൊണ്ട് ആശംസാ ഭാഷണം, അധ്യക്ഷ ഭാഷണം വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.